ആരോപണങ്ങൾക്ക് പിന്നിൽ കോഴിക്കോട്ടെ സി പി എം നേതൃത്വവും ഒരു മാഫിയ സംഘവുമാണെന്ന് മണ്ഡലം സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായ എം കെ രാഘവൻ പറയുന്നു. ഇവരാണ് ദില്ലിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്നത്. ഇതിന്റെ തെളിവുകൾ ഉടൻ പുറത്തുവിടും. സി പി എമ്മിന്റെ പരാജയ ഭീതിയാണ് ആരോപണത്തിന് പിന്നിലെന്നും എം കെ രാഘവൻ തുറന്നടിക്കുന്നു. തനിക്കെതിരായി TV9 ചാനൽ നടത്തിയ ഒളിക്യാമറ റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ പറഞ്ഞിരുന്നു. ആരോപണം തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാമെന്നും പൊതുജീവിതം അവസാനിപ്പിക്കാമെന്നും എം കെ രാഘവൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട ലൈവ് വീഡിയോയിൽ പറയുന്നു. വീട്ടിലെത്തിയ രണ്ടുപേരുമായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഹോട്ടലിന് ആവശ്യമായ സ്ഥലം എടുത്തു നൽകുന്നതിന് 5 കോടി ചോദിച്ചുവെന്ന ആരോപണം തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. കുറച്ചു കാലമായി നടക്കുന്ന വ്യക്തിഹത്യയുടെ ഭാഗമാണിത്. ഇതിനു പിറകിൽ ഗൂഢാലോചനയുണ്ട്. പറയാത്ത കാര്യങ്ങൾ എഡിറ്റ് ചെയ്തും ഡബ് ചെയ്തും ചേർക്കുകയായിരുന്നു. ഇതിനെതിരെ നടപടി സ്വീകരിക്കും, ഉടൻ പരാതി നൽകും. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം പറയുന്നു. ശബ്ദം ഡബ് ചെയ്തതാണ്. തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തത് പത്രക്കാരാണെന്ന് പറഞ്ഞ് തന്നെ സമീപിച്ചതിനാലാണ്. താൻ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല. ചാനലിനെതിരെ മാനനഷ്ട കേസ് നൽകുന്ന കാര്യം ആലോചിക്കും. തന്റെ പാർട്ടിക്കാർക്ക് ഈ ആരോപണത്തിൽ പങ്കില്ല. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച മാഫിയ സംഘത്തിന്റെ രാഷ്ട്രീയ ബന്ധം പിന്നീട് വെളിപ്പെടുത്തും. തന്റെ വിജയം ഉറപ്പായതാണ് തന്നെ ഉന്നം വയ്ക്കാൻ കാരണമെന്നും രാഘവൻ പറയുന്നു. ഒരു ഹിന്ദി ചാനലിന്റെ ഒളിക്യാമറ ഓപ്പറേഷനിലാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി എം കെ രാഘവൻ കുടുങ്ങിയത്. തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് 5 കോടി രൂപ വാഗ്ദാനം ചെയ്ത സംഘത്തോട് പണം കൈമാറാൻ തന്റെ ഡൽഹി ഓഫീസുമായി ബന്ധപ്പെടാൻ രാഘവൻ ആവശ്യപ്പെടുന്നത് അടക്കമുള്ളവയാണ് ചാനൽ പുറത്തുവിട്ടത്. എന്തായാലും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാൻ രാഹുൽ ഗാന്ധി വയനാട് എത്തിയ ദിവസം തന്നെയാണ് ഈ ആരോപണം പുറത്തുവന്നത്. അത് UDFനെ പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.